ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ എനിക്ക് ഉണ്ടായതാ. ഫസ്റ്റ് ഇയർ ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ, അറിയാം എനിക്ക്. ആ എക്ക് ഉണ്ടായത് ഓൻ എന്നോട് എല്ലാം പറഞ്ഞത്. ഓനിപ്പോ വലിയ നല്ലവനായിട്ട് ടെർമിനേറ്റ് ആക്കാൻ നിക്കുന്നു. പിന്നെ ഓനല്ല പറയുന്നില്ല, ഓൻ എന്തെല്ലാം റിഫാനെ പറ്റിട്ട് എന്നോട് പറഞ്ഞതെന്ന് അറിയാം. റിഫാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് ഓൻ തന്നെ എന്നോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ അതിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നം പറ്റിയതാണ്. അങ്ങനെ നമ്മുടെ റിഫ മെഹനു വിഷയം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ച അല്ലേ. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മെഹനാസ് ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സംഭവം നടന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. രണ്ടു കൊല്ലം മുന്നേ റിഫ മെഹനു എന്ന് പറയുന്ന പെൺകുട്ടി ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ആ സമയത്ത് കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു അല്ലേ. പിന്നീട് കേസിലെ മുഖ്യ കുറ്റവാളിയായി ഈ ഭർത്താവ് മാറി എന്നുള്ളതാണ് ഈ പറയുന്ന മെഹനാസ് എന്ന് പറയുന്ന പയ്യെ. അതിനുശേഷം മെഹനാസിന് അവളുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നിലവിൽ ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രണ്ടു കൊല്ലം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുത്തിപ്പോണെങ്കിൽ ഒരാളെ പ്രധാന കാരണം എന്താണ്? ഈ മെഹനാസ് എന്ന് പറയുന്ന പയ്യൻ രണ്ടു കൊല്ലത്തിന് ശേഷം ഒരു കല്യാണം ഒക്കെ കഴിച്ചു അല്ലെ. അതിന്റെ വീഡിയോസ് രണ്ടു ദിവസം മുന്നേ ഇവന് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുക മാത്രമല്ല അതിന് കൂട്ടത്തിൽ ഇവൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ അവളെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാനും തുടങ്ങി. അതും കുഴപ്പമില്ല. പക്ഷെ അവളെ കൊണ്ട് മെഹനാസ് പാവമാണ്, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരും അവനെ കുറ്റക്കാരനാക്കാണെന്ന് ഇങ്ങനെ പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ് നമ്മളൊക്കെ ചൊടിപ്പിച്ചത്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുക്കം പുറത്തുവിട്ടുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞ കെട്ടിയ പെണ്ണിനെ കരുവാക്കിക്കൊണ്ട് സ്വയം വെള്ളപൂശാണ് ഇപ്പൊ മെഹനാസ് ചെയ്തോണ്ടിരിക്കുന്നത്. പാവം ആ പെണ്ണ് അതിന് കരുവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവളെ കൊണ്ട് മാസ്ക് ഇടിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ നേരത്തെ വീഡിയോയിൽ മാസ്ക് ഒക്കെ മാറ്റി അവള് രംഗത്ത് വന്ന് തുടങ്ങി എന്നുള്ളതാണ്. അവളെ വെച്ച് അവന് ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ പുറത്തുവിട്ടല്ലോ കേട്ടോ, അവനായിട്ട് അവന്റെ ചാനലിലൂടെ പുറത്തുവിട്ടതാണ്. എന്തായാലും ഇപ്പൊ ഞാൻ ഈ ടോപ്പിക് വീണ്ടും എടുത്തിട്ടാണ് പ്രധാന കാരണത്തൊന്നുമല്ല. ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തു അല്ലേ. അതിനുശേഷം ഈ പറഞ്ഞ മെഹനാസിന് പഴയൊരു സുഹൃത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെടുകയുണ്ടായി. എന്നിട്ട് അവനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ പുറത്തു വരണമെന്ന് ഈ സുഹൃത്ത് അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും ആ സുഹൃത്ത് ഞാനും സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാനിവിടെ വെക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം വരുന്ന ഒരു വോയിസ് റെക്കോർഡാണിത്. പിന്നെ ആളുടെ വോയിസ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. റിയൽ വോയിസിലല്ല വെച്ചത്, വോയിസ് ചേഞ്ചർ വെച്ച് മാറ്റിയ ശബ്ദമാണിത്. സ്വന്തം ശബ്ദം പുറത്ത് കേൾക്കരുത് എന്ന് ആളെന്നോട് വാശി പിടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കാം. എന്റെ ഫ്രണ്ടായിരുന്നു അറിയോ, അപ്പൊ അങ്ങനത്തെ ഇവൻ ഇപ്പൊ വലിയ നായികച്ച് ഇവൻ അവളോടെ വന്നിട്ട് വലിയ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ. അത്യാവശ്യം ഇവൻ അങ്ങനത്തെ അറിയാതെ എന്ത് സംഭവം, അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായാ? അത്ര വലിയ നായിക അവൻ കൊടുക്കേണ്ട കാര്യമില്ല, അവൻ ഒരു മാറിയും. ഇത്ര ഞാൻ പറഞ്ഞത് കാരണം ഇപ്പത്തെ ഓളായിട്ട് റിലേഷൻ ആദ്യമേ ഇവനക്ക് ഉണ്ടായതാ. ഫസ്റ്റ് ഇയർ ഇപ്പൊ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ, അറിയാം എനിക്ക്. ആ എക്ക് ഉണ്ടായത് ഓൻ എന്നോട് എല്ലാം പറഞ്ഞത് അന്റെ ഒരു. പക്ഷെ തെളിവുകളൊന്നും വന്നിട്ട് അങ്ങനെയല്ല, ഓനെ ഞാൻ വീഡിയോ കോൾ ആക്കുന്ന 2 ഫോട്ടോ മാത്രം ഞാൻ അടിച്ചിട്ടുണ്ട്, ബാക്കി ഒന്നും എന്റെ കിട്ടിട്ട്. അത് ഒരു രാത്രിക്ക് രാത്രി എത്ര മണിക്കാണ്, 11:12 എന്നെ വിളിച്ചത്. അന്നേരം ഈ ഒരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡാക്കാൻ കഴിഞ്ഞിട്ടാ ഞാൻ ഇതാക്കി വെച്ച് മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത്. പിന്നെ ഓന് സംസാരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മറ്റേ നമ്മളെ വാനിഷ് കൂടെ ഇഷ്ടപ്പെട്ടാന്ന് പറയുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല ഓനാണ്, ഓനിപ്പോ വലിയ നല്ലവനായിട്ട് ടെർമിനേറ്റ് ആക്കാൻ നിക്കുന്നു. പിന്നെ ഓനല്ല പറയുന്നില്ല, ഓൻ എന്തെല്ലാം റിഫാനെ പറ്റി എന്നോട് പറഞ്ഞറിയാം. റിഫാൻ അങ്ങനെയാണ് എന്തെല്ലാം കഥ ഒളിമ്പിച്ചിട്ടെന്ന് അറിയാം. എന്നിട്ട് ഇപ്പൊ നല്ലവനായിട്ട് വരുന്നു, ഇതെല്ലാം കാണുമ്പോൾ തെറ്റ് പോലത്തെ കയറി വരുന്നത് പറയുന്നുണ്ടെങ്കിൽ കള്ളമറേ കാര്യമില്ലല്ലോ ഇങ്ങനെ. എന്നിട്ട് ഓൻ തന്നെ എന്നോട് പറഞ്ഞു ഓനക്ക് വേറെ റിലേഷൻ അതിന്റെ അതിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പ്രശ്നം പറ്റിയതെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓനക്ക് എന്തോ ഇഷ്യമായിട്ട് പിന്നെ റിഫാന്റെ കയറിൽ എന്തോ ഒരു പ്രശ്നമായി, അങ്ങനെയാണ് ഇതായിട്ട് ഇപ്പൊ ഒന്ന് വയ്ക്കുന്നതെന്നോട് പറഞ്ഞത്. എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അവിടെ കഥ എന്താണ്. പിന്നെ വേറെ ഉണ്ടായില്ലല്ലോ, ഫസ്റ്റില് ഒരു പെണ്ണിനെ ഇറക്കിയിട്ടുണ്ടായില്ലേ ആദ്യം, ആ അവള് ഇവിടെ ഉള്ള തന്നെ എറണാകുളം എന്നുള്ളത്. അവള് കല്യാണം കിട്ടിയൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് 2 ദിവസം മുന്നേ ഇവന്റെ ഫ്രണ്ടായിട്ട് ഞാൻ കോണക്ട് ഉണ്ട്. അപ്പൊ അവര് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവള് ഇപ്പൊ മാസ്ക് ഇട്ടിട്ട് കാണിച്ചിട്ട്
ഇപ്പൊ റിവീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ഇഷ്യൂ പൊട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ആക്കുന്നത്, കാരണം ഒന്നും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കളിച്ചത്. അപ്പൊ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് ഓറെ ഫേസ് റിവീൽ ആക്കാൻ വേണ്ടിട്ടാണ് കളിച്ചത്. ഇപ്പൊ ഇന്ന് റിവീൽ ആക്കിയിട്ടുണ്ട്, ഇന്ന് ഇന്നിപ്പോ രാത്രി പത്തേ മുന്നെയാണ് ഓനി ഒരു വീഡിയോ ഇട്ടത്, ഓള എന്റെ ഫോട്ടോ ഇട്ടിട്ട്. ഇപ്പൊ ഓനി ഇവിടെ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി, ഞാൻ വീട് ഉണ്ട് അമീറ്റാക്കാൻ പറ്റുമോ ചോദിച്ചിട്ടല്ലോ. അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി, അതെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ ചെയ്യില്ല, ഞാൻ പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ളൂ ഇല്ലു ലുല്ലുവിടപ്പള്ളിയിൽ ഉണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ചത്. ഓനിയുടെ അടുത്തേ വരുന്നത് ഈ പറഞ്ഞ കാണാൻ പറ്റാം. ഞാൻ ഇപ്പോ ഞാൻ അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഡിസംബർ മുന്നേ ഒക്ടോബറിലാണ് ഇവനായിട്ട് ഞാൻ കോണ്ടാക്ട് ആക്കിയത്, കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മനസ്സിലായ. ഓന്റെ ഫാമിലി ആയിട്ട് എല്ലാരും പോക്കന്നെ അറിയാൻ വേണ്ടി, എല്ലാരും പോക്കന്നെ ഒത്ര ഒട്ട് നല്ലല്ല എല്ലാരും പറഞ്ഞു. ഓനിക്ക് ശരിക്കും പറഞ്ഞല്ലോ റിഫാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടല്ല, ഒരു പെണ്ണെ കാണുമ്പോൾ മറ്റേ രീതിയിലുള്ള ചിന്തയൊന്നും വരുന്നില്ല അറിയോ. ഓൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ അവസ്ഥയാണോ. അന്ന് ഞങ്ങൾ നിർത്തിയതാണ് റിലേഷൻ, പിന്നെ മുണ്ടല്ലോന്നുണ്ടായില്ല. പിന്നെ മര്യാദക്കാർക്ക് വിളിക്കുമ്പോ ആ ഓക്കെ പിന്നെന്താ അത്രേ പറയുള്ളൂ, ഇക്കാവില് സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവന് കൊറേ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, ഇവന് എടുക്കി എവിടെയെല്ലാം കുറിച്ച് സ്റ്റേ ആക്കുന്നുണ്ട് ഫുള്ള് ഗേൾസിന്റെ അടുത്ത്. എന്തറിയോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് കുറെ കോള് വരും. ഇപ്പൊ ഇവൻ എന്താ ഇപ്പൊ പൊട്ട കാശിക്കും പറഞ്ഞാല് ഇവൻ ഈ വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫിഡൻസ് ഇടും മനസ്സിലായ. ഞാൻ എത്ര എണ്ണം കിട്ടിയിട്ടുള്ളത്, ഒറ്റയുണ്ട് ഏതോ ഒരു പെണ്ണ് ഇടയ്ക്ക് വിളിക്കും, നീ ആരാണ് അതിനുള്ളത്, നമുക്ക് റൂം എടുക്കണ്ടേ സെറ്റ് ആക്കണ്ടേ, എന്നോട് പറയും കണ്ട എന്റെ ഫാൻസ് ആണ് അങ്ങനെയാണ് ഞാൻ എന്ത് മറ്റേ പരിപാടിക്ക് മനസ്സിലായ. അതിന് എത്ര എത്ര വേണോ എനിക്ക് എത്ര വേണോ എന്നിട്ട് പുറമെ നിന്നിട്ട് എല്ലാം ഹൈഡാക്കിട്ട് വിളിക്കുന്നത്. ഇവര് വേറെ ഉണ്ടായിരുന്നു ആലുവ തന്നോട് വെച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടികളെന്ന് പറഞ്ഞത്, ശരി ഇവളാണോ എന്ന് എനിക്കറിയില്ല, വേറെ അവളായിട്ട് ഇതുപോലെ റിലേഷൻ ആയിട്ട് ഇവര് എറണാകുളത്തെ എടപ്പള്ളി എടപ്പള്ളി അല്ല വേറെ എവിടെയോ റൂം എടുത്ത് സ്റ്റേ ആക്കിട്ട് നിന്നിട്ടുണ്ടായി. പിന്നെ ഓളെ ഇടക്കുമ്പോ മൈൻഡ് ഒക്കെ മാറി ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞു പോയി, കേസും കൂട്ടല്ല ഇപ്പൊ വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് എപ്പോ റിലേഷൻ തുടങ്ങി എനിക്കറിയില്ല, ഇവളായിട്ട് ഇവിടെ ഇടക്ക് സ്റ്റേ എത്തും പൂക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നോട് പറയുന്നത് എറണാകുളത്തിന്റെ മീറ്റാക്കാം 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 ഇങ്ങനെ വിളിച്ചു കൊണ്ടു മനസ്സിലായോ. ഇപ്പൊ എന്താ പെണ്ണിന് അറിയില്ല ശരിക്കും പറഞ്ഞ എന്താ സംഭവം മനസ്സിലായോ. അങ്ങനത്തെ ശരി, അപ്പൊ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടെടുക്കാണല്ലേ, അറിഞ്ഞെടുത്തോളം അതിന് ആളുകൊള്ളാലോ. അപ്പൊ റിഫുള്ള കാലത്ത് തന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നൊരു വ്യക്തിയാണ് മെഹനാസ് എന്ന് വേണം ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ വന്ന പുതിയ പെണ്ണ് ഈ വിഷയത്തിൽ നിരപരാധിയാണെന്നുള്ളതാണ്. അവളൊന്നും അറിയാത്ത അവന്റെ താളത്തിലെത്തുള്ളായിരുന്നു. പിന്നെ റിഫയുമായിട്ടുള്ള വിഷയങ്ങൾ പോലും അവൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ വന്ന പെൺകുട്ടിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതൊരു കഴിവാണ്, ഒരേ സമയം ഒരുപാട് ആളുകളെ പല കളകളും പറഞ്ഞ് കൊണ്ട് നടക്കാൻ പറ്റാന്ന് പറയുന്നത്, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതിനുള്ള എത്രയും ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അല്ലേ, ഞാനൊരു പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പൊ അതാണ് എന്തിന് ആവശ്യമുണ്ടായിരുന്നു മെഹനാസെ, ആവശ്യമില്ലാണ്ട് സ്വയം വെള്ള പൂച്ച നോക്കിയതല്ലേ, കെട്ടിയ പുതിയ പെണ്ണിനും വെച്ചിട്ട് ഇപ്പൊ എന്തായി വീണ്ടും നാറുന്നൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പൊ മെഹനാസ് ആരായി ആ അതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം ഉണ്ട്, അതെനിക്കൊരു ഭയം സ്ക്രീൻഷോട്ട് അയച്ചു എന്നതാണ്. അതായത് ഇപ്പൊ കുറച്ച് കാലമായിട്ട് റിഫ മെഹനുവിന്റെ മെയിൻ അക്കൗണ്ട് കാണാനില്ല, നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി കാണാൻ പറ്റും, ഫുള്ളും ഫാൻ പേജുകളാണുള്ളത്. അപ്പൊ ഈ ഭയം കാലങ്ങളോളായിട്ട് റിഫാനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയ സമയത്ത് ആ റിഫയുടെ അക്കൗണ്ടിന്റെ പകരം ഇപ്പൊ വേറെ പേരാണ്. എന്താണ് ആ പേര്? നുസ്രത് മൊയ്തു എന്നുള്ളത്. അതാരാണെന്ന് അറിയാലോ, മെഹനാസിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ ഈ പയ്യൻ എന്താക്കി ആ അക്കൗണ്ടിൽ പോയിട്ട് മെസ്സേജ് അയച്ച് എന്തിനാണ് റിഫയുടെ പേര് മാറ്റിയത് എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അന്നേരം അവിടുന്ന് കിട്ടിയ മറുപടി മരിച്ചവർക്ക് എന്തിനാ അക്കൗണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല ആ അക്കൗണ്ടിൽ നിന്ന് റിഫയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പൊ ഈ പരിപാടി ചെയ്ത് മെഹനാസിന്റെ സിസ്റ്ററിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മരിച്ചതിന് ശേഷം റിഫയുടെ ഓർമ്മകൾ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് എന്നുള്ളതാണ്. നാണമില്ല ഒരു പെൺകുട്ടിന്റെ അക്കൗണ്ട് കട്ടെടുക്കാൻ ഉളുപ്പില്ലേ, അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.